ദിവസേന ആയിരത്തിലധികം രോഗികൾ എത്തുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിൽ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി 7 മാസമായി ഫയലിൽ ഉറങ്ങുന്നു. മെഡിക്കൽ കോളേജിന് ആവശ്യമായ സുരക്ഷ ജീവനക്കാരുമില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പഴയതും പുതിയതുമായ ബ്ലോക്കുകൾ, അക്കാദമിക് ബ്ലോക്ക്, പ്രിൻസിപ്പാളിന്റെ ഓഫീസ് എന്നിങ്ങനെ 4 ഭാഗങ്ങളായാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. എല്ലാം കൂടെ 3 ലക്ഷം ചതുരശ്രയടിയിലധികം വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ. സുരക്ഷാ ജീവനക്കാരും പരിശോധനയുമില്ലാത്തതിനാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ആശുപത്രിയിൽ എവിടെയും സഞ്ചരിക്കാമെന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യങ്ങൾ. അതുകൊണ്ടുതന്നെ ഭയന്നാണ് ജീവനക്കാർ ഇവിടെ പണിയെടുക്കുന്നത്. സുരക്ഷയ്ക്കായി 31 ക്യാമറകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കത്ത് നൽകി. ഇതേ തുടർന്ന് കെൽട്രോണിലെ സാങ്കേതിക വിദഗ്ധരെത്തി പരിശോധന നടത്തി. 26 ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. OP/IP വിഭാഗങ്ങൾ, അത്യാഹിത വിഭാഗം, പ്രിൻസിപ്പാളിന്റെ ഓഫീസ്, ആശുപത്രി കെട്ടിടങ്ങളിൽ ആളുകൾ എത്തുന്ന സ്ഥലം എന്നിങ്ങനെയുള്ളിടത്താണ് ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ കൂടി അനുമതിയോടെയാണ് ക്യാമറ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ നിർണയിച്ചത്. ക്യാമറകളെ സെർവറുമായി ബന്ധിപ്പിക്കാൻ ആവശ്യമായ കേബിളുകളും സ്ഥാപിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ സമർപ്പിച്ച പദ്ധതി ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. CCTV നമുക്ക് ഇതുവരെ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിട്ടില്ല. അപ്പം ഈ CCTV സ്ഥാപിക്കുന്നതിന് വേണ്ടിയും പോലീസ് സൈഡ് പോസ്റ്റ് വേണമെന്നുള്ളതും സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം കൂടുവേണമെന്നൊക്കെ നമ്മൾ എല്ലാം DHS-നും DMA-ക്കും എല്ലാവർക്കും നമ്മൾ ലെറ്റർ കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ സിവിൽ വർക്കൊക്കെ നടക്കുന്നു, പണി നടക്കുന്നതിൻ്റെ പേരിൽ കിറ്റ്കോ ഒരുപാട് CCTV 10-70 CCTV സ്ഥാപിക്കാനുള്ള കിറ്റ്കോയുടെ അഗ്രിമെൻറ്റിലുണ്ട്. പക്ഷേ അതിതുവരെ പണി തീർക്കാത്തതുകൊണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ വലിപ്പമനുസരിച്ച് 22 സുരക്ഷാ ജീവനക്കാരെങ്കിലും വേണം. സർജന്റും സെക്യൂരിറ്റി ഓഫീസറും ഉണ്ടാകണം. എന്നാൽ ഒരാളെ പോലും ഇതുവരെ നിയമിച്ചിട്ടില്ല. ആശുപത്രി വികസന സമിതി നിയമിച്ചിരിക്കുന്ന 7 സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഇപ്പോഴുള്ളത്. രാത്രിയും പകലും വിശ്രമമില്ലാതെയാണ് ഇവർ കാവൽ നിൽക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ക്ലാസ് തുടങ്ങുന്നതിനാൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് 1 വർഷം മുൻപ് പ്രിൻസിപ്പാൾ കത്ത് നൽകിയെങ്കിലും നടപടിയൊന്നുമായില്ല. കെട്ടിടം പണി പൂർത്തിയായില്ലെന്ന കാരണം പറഞ്ഞ് ചുറ്റുമതിലും പണിതിട്ടില്ല. കാടിനുള്ളിലെ കളക്ട്രേറ്റ് പോലെ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജും കാടിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തുന്നവർക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാൻ നിരവധി വഴികളുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും നുഴഞ്ഞുകയറി ഇവിടെ അക്രമം നടത്താം. ഇടുക്കിയിൽ നിന്നും റിജു ഇന്ദിരയ്ക്കൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.